ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഐഷുസ് ഡോട്ട് കോം. നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഒരു അടിപൊളി ചിക്കൻ ബിരിയാണിയാണ്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ കഴിയുന്ന, കുക്കറിൽ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ കഴിയുന്ന ഒരു ചിക്കൻ ബിരിയാണിയാണ്. ബിരിയാണി ഇഷ്ടപ്പെടാത്തവരായിട്ട് ചുരുക്കം പേര് മാത്രമേ ഉണ്ടാവുള്ളൂ. ചിക്കൻ ബിരിയാണി ആകുമ്പോൾ ആ ഇഷ്ടം ഒന്നുകൂടെ കൂടും. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് വളരെ ഈസി ആയിട്ട് തന്നെ കുക്കറിൽ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയെടുക്കുന്നത് എന്ന്. ആദ്യം നമുക്ക് ബിരിയാണി ഗാർണിഷ് ചെയ്യാനുള്ള സവാള ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു പാനിലേക്ക് 5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കുകയാണ്. ഇതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ചെറിയ സവാള സ്ലൈസ് ചെയ്ത് വെച്ചത് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊരു ബ്രൗൺ കളർ ആവണ വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിതാ ഏകദേശം ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് കോരിയെടുക്കാം. ഇനി അതേ ഓയിലിലേക്ക് തന്നെ നമ്മൾ കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുകയാണ്. ഇതും ബ്രൗൺ കളറാവണ വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് ഏകദേശം ഒന്ന് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് കുറച്ച് മുന്തിരി കൂടെ ഒന്ന് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. രണ്ടും കൂടെ ബ്രൗൺ കളർ ആവണ വരെ ഒന്ന് ഫ്രൈ ചെയ്യാം. ഇപ്പോൾ രണ്ടും നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. നമുക്കിതൊന്ന് കോരിയെടുക്കാം. ഇനി നമുക്ക് ആ ഓയിലിലേക്ക് തന്നെ ഒരു 4 സവാള ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനൊന്ന് ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. സവാള നമുക്ക് നല്ലപോലെ വഴറ്റിയെടുക്കണം, നല്ലപോലെ വാടി വരണം. പിന്നെ ഇവിടെ ഞാൻ ഒരു 3 തക്കാളിയും 1/4 കപ്പ് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ആ വീഡിയോ മിസ്സായി പോയതാണ്, അപ്പം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. തക്കാളിയൊക്കെ ഒടിയണവരെ നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ലെമൺ ജ്യൂസ് ഒന്ന് ഒഴിച്ച് കൊടുക്കാം. ഇനി 1/4 കപ്പ് തൈരൊന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പുളിയും ഇനി വേണമെന്നുള്ളവർക്ക് കുറച്ച് തൈരിൻ്റെയും ലെമൺ ജ്യൂസിൻ്റെയും അളവൊന്ന് കൂട്ടി കൊടുത്താൽ മതിയാവും. ഇനി ഇതിലേക്കുള്ള മസാലപ്പൊടികൾ ഓരോന്നായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കുക. ഞാൻ ഇവിടെ 2 ടീസ്പൂൺ ബിരിയാണി മസാലയാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ 1 ടീസ്പൂൺ മഞ്ഞപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇനി നമുക്കിവ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഇതിൻ്റെ പച്ചമണമൊക്കെ പോകുന്ന വരെ നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അടുത്തതായിട്ട് 1 കപ്പ് മല്ലിച്ചപ്പും പൊതീനയും അരിഞ്ഞത് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇവിടെ കഴുകി വൃത്തിയാക്കി വെച്ച 1/4 കിലോ ചിക്കൻ ആണ് ഇതുള്ളത്. എന്നിട്ട് ഇത് ഈ മസാലയുമായിട്ട് നല്ല പോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാ ഭാഗത്തും മസാല എത്തുന്ന രീതിയിൽ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് നല്ല പോലെ മിക്സ് ആയിട്ടുണ്ട്. എല്ലാ ഭാഗത്തും മസാല എത്തിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ഏകദേശം 1/4 മണിക്കൂർ ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇത് 15 മിനിറ്റ് കഴിഞ്ഞ് നമ്മളൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്. ഇതിപ്പോൾ ഇതാ 90% ഒക്കെ കുക്കായിട്ടുണ്ട്. ബാക്കി നമുക്ക് ദം ചെയ്യുമ്പോൾ കുക്കായിക്കോളും. ഇനി നമുക്കിതൊന്ന് കുറച്ച് ടൈം ഒന്ന് വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ മസാല ഇവിടെ തയ്യാറായിട്ടുണ്ട്. വെള്ളമൊക്കെ ഒന്ന് ഏകദേശം വറ്റിയിട്ടുണ്ട്. ബാക്കി നമ്മൾ ദം ചെയ്യുമ്പോൾ റെഡി ആയിക്കോളും. ഇനി ഇതാ നമുക്ക് ബിരിയാണിയിലേക്കുള്ള റൈസ് തയ്യാറാക്കിയെടുക്കുക. അതിനുവേണ്ടി ഞാൻ അതവിടെ 1 കുക്കർ വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് സ്പൈസസ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇപ്പോൾ ഇതാ നല്ല പോലെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ച 1 കിലോ അരി ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഈ അരി ഒന്ന് വറുത്തെടുക്കുക. വറുത്തെടുത്താൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള റൈസ് കിട്ടും, തമ്മിൽ ഒട്ടി പിടിക്കാതെ കിട്ടും. ഇപ്പോൾ ഇത് നല്ല പോലെ നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചെടുക്കുക, തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം ഒഴിച്ചെടുക്കുക. നമ്മൾ എത്രയാണോ അരി എടുക്കുന്നത് അതിൻ്റെ ഇരട്ടിയാണ് വെള്ളം ഒഴിക്കേണ്ടത്. ഇനി നമുക്ക് റൈസിലേക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക.
ഇപ്പോൾ ഇത് നല്ലപോലെ തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്കിത് ഒരു വിസിലടിക്കണ വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ റൈസ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിത് ദമ്മ് ചെയ്യാൻ വെക്കാം. ആദ്യം നമ്മൾ ചിക്കൻ മസാലയാണ് ഇട്ടുകൊടുക്കുന്നത്. അതെല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി അതിന് മുകളിൽ നമുക്ക് കുറച്ച് റൈസ് ഇട്ടുകൊടുക്കുക. അത് ചിക്കനെ കവർ ചെയ്യുന്ന രീതിയിൽ നമുക്കൊന്ന് റൈസ് ഇട്ടുകൊടുക്കുക. ഇനി അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് ബിരിയാണി മസാല ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അടുത്തതായിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച സവാള, അണ്ടിപ്പരിപ്പ്, മുന്തിരി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് കുറച്ച് മല്ലിച്ചപ്പും പുതിനയും അരിഞ്ഞതൊന്ന് അതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുക. ഇനി അടുത്ത ലെയറായിട്ട് നമുക്ക് മുകളിൽ റൈസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗത്തേക്കും ഒന്ന് റൈസ് ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ പോലെ കുറച്ച് ബിരിയാണി മസാല മുകളിലായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. അടുത്തതായിട്ട് ഫ്രൈ ചെയ്ത് വെച്ച സവാളയും അണ്ടിപ്പരിപ്പും മുന്തിരി നമുക്ക് മുകളിലായിട്ടൊന്ന് ഇട്ട് കൊടുക്കുക. അവസാനമായിട്ട് മുകളിൽ കുറച്ച് മല്ലിച്ചപ്പും പുതിനയും കൂടെ ഒന്ന് നമുക്ക് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് ദം ചെയ്യാൻ വെക്കാം. അപ്പോൾ ഇതാ 10-15 മിനിറ്റിന് ശേഷം നമ്മളിതൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്. നമ്മുടെ ബിരിയാണി ഇവിടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മസാലയുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ കുക്കറിൽ നമ്മൾ ഉണ്ടാക്കിയെടുത്ത ചിക്കൻ ബിരിയാണി ഇവിടെ തയ്യാറായിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന ഒരു റെസിപ്പിയാണിത്. എല്ലാവരും ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു റെസിപ്പിയാണിത്. എന്നിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക് കമൻ്റ് ആയിട്ട് അറിയിക്കണം. അപ്പോൾ എല്ലാ പ്രാവശ്യവും പറയുന്ന പോലെ തന്നെ ഈ റെസിപ്പി ഇഷ്ടമായാലും നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. ഇനിയും ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. കൂടാതെ അടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്താൽ നിങ്ങൾക്ക് ഞാനിടുന്ന എല്ലാ വീഡിയോസും മിസ് ചെയ്യാതെ കാണാൻ കഴിയും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.